എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ക്യാരറ്റ് പൈനാപ്പിൾ പുഡിങ്. ഇതിനാവശ്യമായ സാധനങ്ങൾ പാല്, പൈനാപ്പിൾ, മിൽക്ക് മെയ്ഡ്, ചൈനഗ്രാസ്, ക്യാരറ്റ്, പഞ്ചസാര. നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചൈനഗ്രാസിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുതിർത്തി വയ്ക്കാം. ഒരു 15 മിനിറ്റ് ഇത് ചൈനഗ്രാസ് കുതിർത്തിയിടണം. നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ക്യാരറ്റ് അതിലേക്ക് അതിലിട്ട് വഴറ്റിയെടുക്കാം. ക്യാരറ്റിൻ്റെയും പൈനാപ്പിളിൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു കപ്പെന്നുള്ള കണക്കെടുത്തിരിക്കണം. നെയ്യിൽ ക്യാരറ്റ് വഴറ്റിയെടുക്കാം. ഇത് 2 ക്യാരറ്റാണ് ചിരകിയത്. ഈ ക്യാരറ്റ് ചിരകിയത് വഴറ്റുന്നതിന് ഒപ്പം തന്നെ 2 സ്പൂൺ പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ട് ചെറിയ തീയിൽ വഴറ്റിക്കൊണ്ടിരിക്കുക. ഒപ്പം നമുക്ക് അടുത്തൊരു പാൻ വെച്ച് അതിലേക്ക് പൈനാപ്പിൾ ഇടാം. വെള്ളത്തോട് കൂടിയിട്ട് ഇടാം. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ പൈനാപ്പിൾ ഇളക്കിക്കൊണ്ടിരിക്കാം. ഒപ്പം അതിലേക്കും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. ചെറിയ തീയിൽ വെച്ച് പൈനാപ്പിളിലത്തെ വെള്ളം കൊണ്ട് തന്നെ ഇളക്കിയാൽ മതി. ഈ ക്യാരറ്റ് വഴന്നു വരുന്നതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇത് ഇളക്കി വറ്റിച്ചെടുക്കാം. നമുക്ക് പൈനാപ്പിൾ അതിൻ്റെ തന്നെ വെള്ളം കൊണ്ടാണ് വറ്റിക്കൊണ്ടിരിക്കുന്നത്. നന്നായി വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ക്യാരറ്റ് ഇപ്പോൾ വഴറ്റി പാലൊക്കെ വറ്റി നല്ല വഴന്നു വന്നിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ടുണ്ട്. ഇവിടെ പൈനാപ്പിൾ അത് വിളയിച്ചത് നന്നായി വറ്റി നന്നായി വന്നിട്ടുണ്ട്. ഇനി 2 ക്യാരറ്റും അത് പൈനാപ്പിളും അത് തണുക്കാനായിട്ട് വയ്ക്കാം. ഒരു പാത്രത്തിൽ ചൈനഗ്രാസ് കുതിർത്തിയത് ഉരുക്കാനായിട്ട് വയ്ക്കാം. ഒപ്പം ഒരു പാത്രത്തിൽ 2 കപ്പ് പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ചെറിയ തീയിലെ ചൈനഗ്രാസ് അലിയിച്ചെടുക്കാം. പാല് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. ഇളക്കി വേണ്ടിയിരിക്കുക. തിളയ്ക്കാറാവുമ്പോൾ നമുക്കതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കഴിഞ്ഞാൽ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക.
ചെറിയ തീയിൽ വെച്ച് നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. മധുരം കൂടുതൽ വേണമെങ്കിൽ മിൽക്ക് മൈഡിൻ്റെ അളവ് കൂട്ടുക, അല്ലെങ്കിൽ പഞ്ചസാര കൂടുതലാക്കാം. ചൈനഗ്രാസ് ഇപ്പോൾ നന്നായി അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റവ് ഓഫ് ആക്കാം. എല്ലാം അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പാല് മിൽക്ക് മൈഡും മിക്സാക്കിയത് തിളച്ച് വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ചൈനഗ്രാസ് അലിയിച്ചത് ഇതിലേക്ക് ഒഴിക്കാം, അരിച്ചൊഴിക്കാം. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ഇളക്കിക്കൊണ്ട് നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കാം. ഒരു ചില്ല് പാത്രം വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് പുഡിംഗ് ഇതിൽ സെറ്റ് ചെയ്യാം. ആദ്യം പൈനാപ്പിളിൻ്റെ ലെയർ ഇടാം. പൈനാപ്പിൾ വിളയിച്ചത് നമുക്കിതിലിടാം. പരത്തിയിടാം. പൈനാപ്പിളിൻ്റെ ലെയർ ഒരു ലെയർ കഴിഞ്ഞിട്ട് അതിന് മേലെ നമുക്ക് പാല് ചൈന ഗ്രാസ് മിക്സ് ഒഴിക്കാം. കുറുക്ക് ചെയ്ത് ചെറിയ ചൂടോടെ തന്നെ ഒഴിക്കാം. അതിൻ്റെ മേലെ ഒഴിക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായതിന് ശേഷം ക്യാരറ്റ് മുകളിലിട്ട് അലങ്കരിക്കാം. അരമണിക്കൂർ പുഡിംഗ് ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റ് വിളയിച്ചതിട്ട് അലങ്കരിക്കാം. ക്യാരറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കണം. പുഡിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് വെക്കാം. കട്ട് ചെയ്ത് നോക്കാം. പുഡിംഗ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇത് കണ്ട് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.